അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ മുഹിബ്ബീങ്ങളെ, നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പയം കൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട. ഒരുപാട് നിങ്ങളെന്നെ കേട്ടിട്ടുണ്ടാകും, ഒരുപാട് ഡോക്ടർമാർ വരെ ഈത്തപ്പയത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതും ഈ നോമ്പും തമ്മിൽ, നോമ്പ് തുറയും തമ്മിൽ നല്ല ബന്ധം ഉണ്ട് താനും. ഈ ഈത്തപ്പയം കൊണ്ട് നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞാൽ അത് അതിമാത്രമൊരു റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. ഈത്തപ്പയം നമുക്ക് കിട്ടും, വാങ്ങാൻ കിട്ടും. ചിലപ്പോൾ ഒക്കെ ഇപ്പോൾ ഒക്കെ എൻ്റെ റമദാന് പ്രമാണിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കിറ്റ് വിതരണങ്ങൾ ചെയ്യുമ്പോൾ അതിലൊക്കെ ഈത്തപ്പയം ഉണ്ടാവും. അപ്പം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങും, എന്തെല്ലാം കാശ് കൊടുത്തിട്ട് നമ്മൾ എന്തെല്ലാം വാങ്ങുന്നവരാണ് നമ്മൾ. അപ്പം ആ ഒരു നമുക്ക് എന്തേ കുറച്ച് ഈത്തപ്പയം വാങ്ങിയിട്ട് നോമ്പിനൊന്ന് അതിൻ്റെ സമാഹരിച്ച് വെച്ചൂടെ, സ്വരൂപിച്ച് വെച്ചൂടെ, എന്നാൽ അത് ആവശ്യത്തിന് അങ്ങനെ എടുത്താൽ മതി ഈത്തപ്പഴം. കാരണം അത് നമ്മൾ വെറുതെ കൂലികളൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ ഇത് കാരണമാവും. അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുന്ന ഒരു കാര്യം എന്തിനാണ് വെറുതെ നമ്മൾ ഒഴിവാക്കുന്നത്? അധികം ആളുകൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും, ജ്യൂസ് കൊണ്ട് നോമ്പ് തുറക്കുന്നവരുണ്ട്, കിട്ടിയോണ്ടൊക്കെ നോമ്പ് തുറക്കുക. സംഗതി നോമ്പ് തുറ എന്ന് പറഞ്ഞ സംഗതിയെ കരസ്ഥമാക്കും. പക്ഷെങ്കിൽ അവിടെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. ഒരു ചെറിയ രൂപത്തിൽ ഞാൻ പറയാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈത്തപ്പയം കൊണ്ട് നോമ്പ് തുറക്കൽ നിർബന്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞോണോ? അല്ല, അതൊന്നും നോക്കുക, നിർബന്ധമാണ് ആരും പറയണോ? അല്ലാമ ഇബ്നു ഹജറൈത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹഫത്തുൽ മിഹ്താജ് ബിഷറഹിൽ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിലെ തഹഫയിലെ മൂന്നാം വള്ളിയത്തിൻ്റെ 656-ാമത്തെ പേജിൽ, ഇത് തുഹഫൻ്റെ ഷറഹാണ്, ഇത് തുഹഫുണ്ട്. അതുകൊണ്ട് ഈ കിതാബ് ഈ പേജും ഇതിൻ്റെ വാളിയൊക്കെ പറയുള്ളൂ. അപ്പം അവിടെ തന്നെ പറയുന്നുണ്ട് 64, അതിൻ്റെ 654-ാമത്തെ പേജ്, ഇബിനു മുന്തിർ വഗൈറുഹു ഉണ്ടോ? ഇബിനു മുന്തിർ പറഞ്ഞാൽ ആരാ? തെർഹീബ് തെർഹീബിൻ്റെ മുസന്നിഫ, ഏകദേശം 500-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദേക്കാരൻ. ഇബിനു മുന്തിർ വലിയ മഹാനാണ്. അപ്പോ ആ ഇബ്നു മുന്തിറും പറഞ്ഞു, വഗൈറുഹു, അല്ലാത്തവരും പറഞ്ഞു, വുജൂബൽ ഫിത്രി അല തംബ്ർ, ഈത്തപ്പയത്തിന്റെ മേലെ തന്നെ ആയിരിക്കണം നോമ്പ് തുറക്കലും നിർബന്ധമാകുന്നു. അത് നിർബന്ധമാണ്. അവിടെ ഇതിന്റെ ഷറഹിൽ പറഞ്ഞു, വുജിത, അത് എത്തിക്കപ്പെട്ടാൽ. അത് എൻ്റെ ഷെർവാൻ്റെ ഒക്കെ ഇബാറത്താണ്. അപ്പോ ഈത്തപ്പയം കൊണ്ട് തന്നെ പരമാവധി നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് നിർബന്ധമല്ല, അത് സുന്നത്തായ ഒരു കാര്യമാണ്. അത് ഇബ്നു ഹജർ പറയുണ്ട്, നാവിമ മിൻഹാജിൽ പറയുണ്ട്. അപ്പൊ വയുസ്സുന്നു തഅജീലുൽ ഫിത്രി അല തംബ്ർ, ഈത്തപ്പയത്തിന്റെ മേലിൽ. അവിടെ ഇബ്നു ഹജർ ഒന്ന് അഫ്ളാക്കി തരുന്നുണ്ട് നമുക്ക്. എങ്ങനെയാണ് ഇതിന്റെ അഫ്ളായ രൂപം നോക്കുക? കിട്ടുമെങ്കിൽ റുത്തബാണ് നല്ലത്. റുത്തബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റുത്തബ് ഒന്ന് വേറെ, തമ്പ്രൊന്ന് വേറെ, രണ്ടു രണ്ടാണ്. നമുക്കൊക്കെ കാരക്കീകരം അല്ല, നമുക്കൊക്കെ ഈത്തപ്പയായിരിക്കും. അല്ല, ഇതിലൊരുപാട് വ്യത്യാസങ്ങളുണ്ട്. റുത്തബ് എന്ന് പറഞ്ഞാൽ അത് പൊയ്ത്തിങ്ങനെ നിൽക്കുന്നത് നമ്മളുണ്ടാവുമല്ലോ, ആ മരത്തും ഇങ്ങനെ പൊയ്ത്തിങ്ങനെ പറിക്കാൻ പാകമായിട്ട് ഇങ്ങനെ നിൽക്കും. വിളവെടുപ്പിൻ്റെ എൻ്റെ സമയത്ത്, ചൂടുകാലത്താണ്, വേനൽക്കാലത്താണത് എൻ്റെ ഇതിൻ്റെ സമയം ഉണ്ടാകുക. ആ സമയത്ത് അവിടെ വിദേശത്ത് കിട്ടും, അത് കഴിക്കാൻ തന്നെ നല്ല രസമായിരിക്കും. ഈ റുത്തബ് എന്ന സാധനം, ഈത്തപ്പഴം എങ്ങനെ പൊയ്ത്തത്, അത് നല്ല എൻ്റെ സോഫ്റ്റ് ആയിക്കാരം കഴിക്കാനൊക്കെ നല്ല രസമുണ്ടാവും. അപ്പം അതാണ് ഒന്നാം ക്വാളിറ്റിയിൽ കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അങ്ങനെ വന്നതാണ്. അതാ ലിമാ സ്വഹ, എന്തിനു വേണ്ടി സ്വഹ ഹദീസ് എന്താ വന്നത്? കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബല അൻ യുസല്ലിയ അലാ റുതബാത്തിൻ, നബിതങ്ങൾ ഈ റുത്തബ് എന്ന് പറയുന്ന അതുകൊണ്ട് അതുകൾ കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത് നബിതങ്ങൾ. അപ്പോൾ നബിതങ്ങൾ റുത്തബാണ് ഉപയോഗിച്ചിരുന്നത്, ആ പൊയ്ത്ത ഈത്തപ്പയായിരുന്നു. ഫഇല്ലമ്യക്കുൻ, അത് കിട്ടൂല, അതിന് സാധിക്കൂല. കാരണം എല്ലാവർക്കും അതിന് സാധിച്ചോളാം എന്നുണ്ടാവില്ലല്ലോ. അപ്പം അതിന് സാധിക്കൂല എന്നുണ്ടെങ്കിൽ ഫഅല തംറാത്തിൻ, പിന്നെ പറഞ്ഞു തംറാത്ത്. അതാണ് ഇപ്പോൾ ഈ പറയുന്ന കാരക്ക എന്നൊക്കെ പറഞ്ഞത്, അതിനെക്കാട്ടും ഗ്രേഡ് കുറഞ്ഞോളി. എന്നാൽ പിന്നെ അതും കേട്ട് ഹസ ഹസവാത്തിൻ മിൻ മാ ഇൻ, വെള്ളത്തിൻ്റെ മുറുക്കുകൾ. അവിടെ കുറുദിൻ്റെ ഇബാറത്ത് എന്താ? ഷുർബുൽ മാ ഇഷൈ എം ഫഷൈ ആ, വെള്ളം കുടിക്കുമ്പോൾ അല്പ 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 ഒറ്റയടിക്കണം വലിച്ചു കൊടുക്കരുത്, എന്നുവെച്ച് മുറുക്ക് 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 ആണ് പറഞ്ഞത്. ഷുരിബൽ മാ ഷൈ എൻ ഫഷൈ എൻ, അല്പോ അല്പോ അല്പമായിട്ട് അങ്ങനെ കുടിക്കാന്ന് പറഞ്ഞത്. എന്നാൽ ഇതൊന്നുകൂടി ഒന്ന് ഉഷാറാക്കി തരുന്നുണ്ട് ആര്? അഹമ്മദ് ഇബ്രാഹിമിൽ ബൻഹാവി, അവിടുത്തെ ജവാഹിർ നഖിയ. ഈ കിതാബ് നല്ലൊരു ഫിഖിൻ്റെ കിതാബാണ്.
ഇതിൽ ഇബ്നു ഹജറിനും റംലി ഇമാമിനൊക്കെ നല്ല മട്ടം പോലെ ഒരുമിച്ചിട്ടാണ് എടുത്തിട്ട് അത് നടല്ലോ അങ്ങനെയുണ്ടല്ലോ ആ രൂപത്തിൽ. അതുപോലെ തന്നെ കല്ലൂബി ഇമാമിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്, കുർദിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്, പല അഭിപ്രായം പറയുന്നുണ്ട്. അഹമ്മദ് ഇബ്രാഹിമിൽ ബൻഹാവി പരമാവധി ഉഷാറാക്കി എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഈ കിതാബ് ഒരുപാട് മാലൂമാത്തുണ്ട് കേട്ടോ ഈ കിതാബിന്. ഈ കിതാബിൻ്റെ 172-ാമത്തെ പേജിൽ മഹാനവറുകൾ പറയാണ് വസുന്ന അല റുത്തബിൻ, ഈത്തപ്പഴം തന്നെയാണ് ഒന്നാം ക്വാളിറ്റിയിൽ കിടക്കുന്നത്. ക്വാളിറ്റികൾ വിശദീകരിക്കണം. കാരണം ഹദീസ് ഹദീസിൽ അങ്ങനെ തന്നെ വന്നു, റുത്തബ് എന്ന് ഫസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോളുന്നുണ്ടോ? ആർക്കാണ് കിട്ടുന്നത്? ഞാൻ അവിടെ തന്നെ കിട്ടുന്നവർക്കൊക്കെ ഫുള്ള് കിട്ടുക. ഞാൻ വേനൽക്കാലത്താണ് വിളവെടുപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് വിളവെടുപ്പിൻ്റെ സമയത്തേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തോ ആവട്ടെ, ഉള്ളവാരം. പിന്നെ പറഞ്ഞു ഫ അജുവത്വൻ. അപ്പോൾ ഈ റുത്തബ് ഇല്ല എന്ന് കിട്ടിക്കോളി, നമ്മളടുത്ത് റുത്തബ് കിട്ടാനല്ല. എന്നാൽ ഫ അജുവത്വൻ, അജുവാറിന് അരിയത്തപ്പയുണ്ട് അറിയല്ലോ. ആ മദീനത്തിൽ ഉണ്ടാകുന്ന പ്രത്യേക അരിയത്തപ്പയുണ്ട്. ഇപ്പം ഞങ്ങളെ കൈകൊണ്ട് നട്ടുപോലത്തന്നെ അങ്ങനെ ഒരുപാട് പുണ്യങ്ങളൊക്കെ അതിന് എൻ്റെ ഇബിന് കൈമിൽ ജോജി തിബിൻ നബിയിലൊക്കെ പറയുന്നുണ്ട്. അജുവക്ക് സിഹിറിന് വരെ എൻ്റെ പരിഹാരമാണ് അജുവ എന്നൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, അജുവ ഉണ്ടെങ്കിൽ അജുവ എടുക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ പറഞ്ഞു ഫ ബസറുൻ. ബസറ് എന്താ ചനച്ചത് ആണോ? ഈത്തപ്പയത്തിൻ്റെ കൂട്ടത്തിൽ പൊഴിപ്പാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്നതാണ് ചനച്ച മാങ്ങ എന്നൊക്കെ പറയാം നമ്മളെ ഭാഷയിലൊക്കെ. ശരിക്കും പോത്തിട്ടുണ്ടാവില്ല, പോക്കാനായി ഉണ്ടാവും. അത് ചനച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പായിട്ടുണ്ട്. അപ്പൊ പോപ്പായ ഒരു എൻ്റെ ഇതിനാണ് എൻ്റെ ബസറ് എന്ന് പറയാം. അതാണ് പിന്നെ പറയുന്നത്. പിന്നെ ഫ തമ്ര്, പിന്നെയാണ് നമ്മളെ തമ്ര് പറയുന്നത്. തമ്ര് എന്ന് പറഞ്ഞാൽ പിന്നെയാണ് പറയുന്നത്. ഫമാ ഒരു സംസം, പിന്നെ സംസം വെള്ളത്തിനാണ് പിന്നെ കൊടുക്കുന്നത് പ്രാധാന്യം. സംസം വെള്ളം ഉണ്ടെങ്കിലും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കയ്യോണം എന്ന് പറയാവില്ല, കാരണം സംസം വെള്ളം നമ്മളെ വീട്ടിലൊക്കെ ബർക്കത്തിനായിട്ട് വെക്കണം നമ്മളൊക്കെ. പിന്നെ ഫോയറുഹു, പിന്നെയാണ് മറ്റുള്ള വെള്ളങ്ങളൊക്കെ. പിന്നെയാണ് നിങ്ങളെ ജ്യൂസും മറ്റുമൊക്കെ വരുന്നത്. ഫ ഹൽവ് മധുരമുള്ളത്, കസബീബ് മുന്തിരി പോലെ മുന്തിരി പറ്റും. എൻ്റെ മുന്തിരി ജ്യൂസോ അല്ലെങ്കിൽ പറയുന്ന മുന്തിരി തന്നെ കഴിക്കുക. പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മധുരമുള്ളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു മാലാ യദുഖുലു നാറ്, തീ തൊടാത്താവുമ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ഈ പറയുന്ന ഈ മുന്തിരിയിലൊന്നും പെട്ടിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? അങ്ങനെ ആ ഗ്രേഡിലാണ് ഇപ്പോൾ അതൊക്കെ പിന്നെ വരുന്നതൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അത് എൻ്റെ ഇതാക്കാൻ വേണ്ടി നോക്കുക. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഈത്തപ്പായം കൊണ്ട് നമുക്ക് നോമ്പറക്കുമ്പോൾ. ആ ഗുണങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കാം, ഞാൻ നിർത്തട്ടെ. ആ ഗുണങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആ ഗുണങ്ങൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റുത്തബ് കൊണ്ട് ഈ നോമ്പ് തുറന്നു, അല്ലെങ്കിൽ തമ്രാത്ത് കൊണ്ടും റസൂൽ നോമ്പ് തുറന്നിട്ടുണ്ടല്ലോ ഈത്തപ്പയം കൊണ്ട്. അപ്പം രണ്ടാം കീഴിൽ അപ്പം ഈത്തപ്പയം തന്നെ എന്ന് പറയുമ്പം അവിടെ എൻ്റെ ഇബ്നു ഹജ്റ റളിയല്ലാഹു അൻഹു തഹ്ഫത്തുൽ മിഅ്താജിൽ പറയുന്നുണ്ട് സാദ ഷാഫിഉ ഫീ റിവായത്തിഹി, ഷാഫി ഇമാം എൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് കൂട്ടിക്കൊടുത്ത് റിവായത്തിൽ നോക്കുമ്പം ഫ ഇന്നഹു ബറക്കത്തുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയൊരു ബറക്കത്തുണ്ട്. അപ്പം ഈത്തപ്പയത്തിൽ ബറക്കത്തുണ്ട് ഒന്നാം ഗ്രേഡ്. പിന്നെ അവിടെ പറയുന്നത് ഓ ഹിക്കുമത്തുഹു, അതുകൊണ്ട് തന്നെ ആവണം എന്ന് പറയുന്നതിൻ്റെ ഹിക്കുമത്ത് എന്താണ്, ഈത്തപ്പയം കൊണ്ട് തന്നെ ആവണം എന്ന്. അന്നഹു ലം തമസ്സുഹു നാറു, അതിനെന്തായിട്ടില്ല, തീ തൊട്ടിട്ടില്ല. ശരിയാണ്, ഈത്തപ്പയത്തുമ്പോൾ തീയായിട്ട് ബന്ധമല്ലല്ലോ. പിന്നെ പറഞ്ഞതാ മഇസാലത്തിഹി ലിദ്ദഉഫിൽ ബസറിൽ ഹാസിൽ മിനസ്സോം, നോമ്പ് നോറ്റാൽ കണ്ണിന് കുറച്ചൊരു മങ്ങൽ വരുന്ന, കാരണം പട്ടിണ്ടി കിടന്നതല്ലേ. അപ്പോൾ കണ്ണങ്ങനെ അങ്ങനെ അങ്ങനെ മങ്ങിപ്പോവും. അപ്പോൾ കണ്ണ് മങ്ങിപ്പോയി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ചാൽ കഷ്ടപ്പെട്ടു പോയാലോ? അപ്പോൾ കണ്ണിന് മങ്ങലുണ്ട്, ആ മങ്ങൽ തിരിച്ചു പിടിക്കും ഈ ഈത്തപ്പയം കൊണ്ട് നോമ്പറന്നാൽ. സുബഹാനല്ലാരും, ആരാ പറയുന്നത്? ഷാഫി മദുവിൽ ആധികാരിക മുഫ്തി ഇബ്നു ഹജ്റ്. അങ്ങനെ ഇബ്നു ഹജ്റൊക്കെ സ്റ്റാൻഡേർഡിൽ പണ്ഡിതന്മാരാണല്ലോ, അങ്ങനെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞെടുക്കൂലല്ലോ. അപ്പോൾ അവിടുന്ന് പറയുകയാണ് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചെടുക്കും. അപ്പോൾ കണ്ണിന് അങ്ങനെ കാഴ്ച പോകാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്, കാരണം പകൽ പട്ടിണി കിടന്നതല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെ ഉണ്ട്. അതാണ് എൻ്റെ ഈ പറയുന്ന മിനസ്സോ നോമ്പിൻ്റെ ആ കാരണം കൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും, അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ഈത്തപ്പയം കഴിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച പോകുമെന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതോ വൈരുദ്ധ്യയിലെ, ഈത്തപ്പയം കഴിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത്, അങ്ങനെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ഈത്തപ്പയം നോമ്പിന് നിങ്ങൾ എൻ്റെ നോമ്പ് കൊണ്ട് നോമ്പിൻ്റെ സമയത്ത് നോമ്പ് പറഞ്ഞാൽ ഈത്തപ്പയം കൊണ്ടായി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച കിട്ടുമെന്നും പറയുന്നുണ്ട്. വൈരുദ്ധ്യമാകുമോ? ഇതാ, അതാണ് ഞാൻ പറഞ്ഞത്. അഹമ്മദ് ഇബ്രാഹിമിൻ്റെ ബൻഹാവി എൻ്റെ ജവാഹിർ നിഖിയ, അതിൽ പറയുന്ന 172-ാമത്തെ പേജിൽ എന്താ പറയുന്നത്, എന്താ നോക്കി എൻ്റെ കൗലുൽ അത്തിബ്ബ, ഡോക്ടർമാർ പറയുന്നുണ്ട് അവിടെ ഷറഹിൽ, അതിൻ്റെ ഷറഹുണ്ട് അതിലെഴുതിച്ചാൽ അയിൽ കുതമാ ഞമ്മനുണ്ടാവുമല്ലോ ഡോക്ടർമാരുള്ള സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞേ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞെന്താ, ഇന്ന എൻ്റെ അക്കല തമ്പി യുഫുൽ ബസറ, ഈ ഈത്തപ്പയം കഴിക്കുക എന്ന് പറഞ്ഞ പരിപാടി എന്താണ്, അത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി കളയുന്നു. അതോ
അപ്പൊ ഡോക്ടർമാർ അങ്ങനെ പറയുണ്ടോ? ആ ഡോക്ടർമാർക്ക് അങ്ങനെ വർത്താനുണ്ട്. അപ്പൊ അതെന്താണ്? മഹമൂലുൻ അലൽ കസീരി മിൻഹു, അത് എങ്ങോട്ട് നിങ്ങൾ ചുമത്തിക്കോളി, അധികരിച്ച് ഈത്തപ്പഴം കഴിച്ചാലാണ്. അപ്പൊ അധികരിച്ച് ഈത്തപ്പഴം കഴിച്ചാൽ കണ്ണിനെ നഷ്ടപ്പെട്ടു പോകും. വയില്ല, അങ്ങനെ അധികരിച്ചില്ല, ഫൽ ഖലീലു മിൻഹു യുഖ്വീഹി, ആണോ, കുറച്ചായി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച ഉണ്ടാക്കും. അപ്പൊ ഈത്തപ്പഴത്തിന്റെ പൊതുവെയുള്ള സ്വഭാവമാണ് എന്താണ്? കണ്ണിന് കാഴ്ച ഉണ്ടാക്കുക എന്നുള്ളത്. മനസ്സിലായി? ഇനിയും പിന്നെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. അവിടെ പറഞ്ഞു രാത്രി ഈത്തപ്പഴം കഴിക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വദക്കുറു അന്നഹു എങ്ങോട്ട് പറഞ്ഞു അന്നഹു യുസബ്ബിബു ദൂദ ഫിൽ ബത്തിനി ഇദാകന അക്കല ലൈലൻ, രാത്രി ഈത്തപ്പഴം അങ്ങനെ വല്ലാതെ കഴിക്കണ്ട, അത് ഈ പറയുന്ന ഇതിനൊക്കെ ഉണ്ടാക്കി പുഴുക്കലുണ്ടാവും വയറ്റിൽ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു ഏതായാലും എൻ്റെ ഈ രൂപത്തിലാക്കുക. ഇതിപ്പം നോമ്പറക്കുന്ന സമയത്തല്ല, അതും കുറച്ചല്ലേ ഉള്ളൂ. ഏതൊരു സംഗതിയായാലും കൂടുതലായാലും പ്രശ്നമാണല്ലോ. റസൂലുള്ളാഹി പറഞ്ഞ വസ്തല്ലേ. ഇങ്ങോട്ട് പിന്നെ പറഞ്ഞെന്താ, ലിഹ്റാജി ഫളലാത്തിൽ മഇദ്ദത്തിൻ കാനത്ത്, നമ്മുടെ വയറ്റിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ ഉണ്ട് ഇല്ലാതെയാക്കും. മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ഈത്തപ്പഴത്തിന് നോക്കണം. ഇല്ല, എങ്ങനെ ഇല്ലെങ്കിൽ നമ്മളെ വയറ്റിലുണ്ടാകുന്ന റഈസത്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കൽബ്, ദിമാഗ്, കബ്ദ്, അൻഫിയാൻ, ഇതൊക്കെ കുർദി പറയുന്നുണ്ട്. കരള്, നമ്മളെ തലച്ചോറ്, വൃക്ക തുടങ്ങിയിട്ട് എല്ലാം അതൊക്കെ ആഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം ആഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അപ്പം വിശന്നവർക്കും ഈത്തപ്പ ഉപകരിക്കും, അതുപോലെ തന്നെ വിശപ്പില്ലാത്തവനും ഉപകരിക്കും, ഒരുപോലെ ഉപകരിക്കുന്നത്. അപ്പം വയറ്റിലെ മാലിന്യങ്ങളൊക്കെ എല്ലാത്തിനും ഉഷാറാണ്. എന്തിനാണ് വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്? അപ്പം ഒരു ഈത്തപ്പയം നമ്മൾ പിന്നെ കരുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നോമ്പറക്കും അത് കഴിച്ചു കൊടുക്കരുത്, മൂന്ന് ഈത്തപ്പയം. അപ്പം അതുകൊണ്ടാട്ടം നോമ്പറ. ഇങ്ങോട്ട് പിന്നെ എന്താ ചെയ്യുക? എൻ്റെ ഈ പറയുന്ന ദിക്കറുകളൊക്കെ ചെല്ലുക, ചെല്ലി അത് കഴിച്ചതിന് ശേഷം ദിക്കറുകളൊക്കെ ചെല്ലുക. വഹാബികൾ പറയും വള്ള കുടിച്ചിട്ട് ചെല്ലാൻ പറ്റുള്ളൂ, കാരണം വബ്ദല്ലത്തിൽ റുക്ക് ഞരമ്പുകളൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ട്. ആയി എന്ന് പറയണമെങ്കിൽ വള്ളൊക്കെ ചെല്ലണം പൊട്ടത്തരം. അവിടെ എൻ്റെ നമ്മളെ സുലൈമാൻ ബുജേരിമി റളിയല്ലാഹു അൻഹു ബുജേരിമി പറയുന്നുണ്ട് അവിടുത്തെ ഉദ്ദേശത്തേ ഉള്ളൂ, നമ്മളാ സമയമായിരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈത്തപ്പഴം കഴിച്ചാൽ അപ്പം തന്നെ നമുക്ക് എന്താ പറ്റും, ഈ ദിക്കറുകളൊക്കെ ചെല്ലാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ ചെല്ലിയിട്ട് പിന്നെ വള്ള കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അലം ബിസ്വാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.